നേരത്തെ കണ്ണൂർ ജില്ലയിലും നാം ഇത് കണ്ടതാണ്. ആകാശ് തില്ലങ്കേരിമാരും ആയങ്കിമാരും എല്ലാം ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ക്വട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനവും പാർട്ടിയിലേക്കുള്ള തർക്കമായി മാറിയത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ്. മലപ്പുറം ജില്ലയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും ക്വട്ടേഷൻ പരിപാടിയുമെല്ലാം പാർട്ടിക്കാരായിട്ടുള്ള ആളുകളും ക്വട്ടേഷൻ സംഘങ്ങളും പോലീസും തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ ഒഫീഷ്യലായിട്ട് പോലീസ് സംവിധാനങ്ങൾ സഹായിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള ബന്ധം ഇതിന് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ആദ്യ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതിയെ ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇതേ സംഘങ്ങൾ തന്നെയാണെന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പാർട്ടി കാണിച്ച താല്പര്യം ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, ശരിയായ നടപടി ഉണ്ടാവും, വിശദമായി പരിശോധിക്കുമൊക്കെ എന്നൊക്കെ പറഞ്ഞത് വെറും ക്ലീഷയായിരുന്നു. ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. യഥാർത്ഥത്തിലുള്ള പ്രശ്നം കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലുള്ള തർക്കം മാത്രമാണ്. അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നമായിട്ട് കണക്കാക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. ഇതിൽ ശക്തമായ നടപടി ഉണ്ടാവണം. എല്ലാ ആരോപണത്തിന്റെയും കുന്തമുന ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിലേക്കാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം ഇപ്പൊ പാർട്ടിയും കഴുകിക്കളയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ നിയമവാഴ്ച സമ്പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു.